എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനീത വെൽക്കം ടു വിനി ഈസി റെസിപ്പി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലോണ്ടുള്ള ഉപ്മാവ് പോഹ എന്ന് പറയും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ചൂടോടെ കഴിക്കണം നല്ല നല്ലൊരു ചായയിൽ ചൂടോടെ പോഹ ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ് പിന്നെ ഒരു ലൈറ്റുമാണ് അത്ര ഹെവി ഒന്നുമല്ലല്ലോ അപ്പോൾ നമുക്ക് 4 മണിക്കും ഉണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പോഹ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അവിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2 കപ്പ് അവില് അവില് കനം കുറഞ്ഞെടുക്കരുത് കേട്ടോ അധികം കനം കുറഞ്ഞ് പാടില്ല വല്ലാണ്ട് കട്ടിയുള്ളൊന്നും പാടില്ല ഒരു മീഡിയം സൈസ് കട്ടിയുള്ള അവിലാണ് കൂടുതൽ നല്ലത് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ പാക്കറ്റിൽ ഇഷ്ടം പോലെ പിന്നെ പിന്നെ വേണ്ടത് ഒരു ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് 2 പച്ചമുളക് ഉണ്ട് അത് പിന്നെ എരിവ് അനുസരിച്ച് ഇടുക 1 കഷ്ണം ഇഞ്ചി 1 2 കറിവേപ്പില കഴുകി വെച്ചതാണ് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുക് വേണം ഉഴുന്ന പരിപ്പ് ഇടാം ഞാൻ ഇടണില്ല പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി 1 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കാരണം ഇവിടെ പച്ചമുളകിന് അധികം എരിവില്ല അപ്പോൾ കുറച്ച് പിന്നെ കളറും കിട്ടും മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ 1 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടണം പിന്നെ കുറച്ച് കപ്പലണ്ടി ഇത് ഓപ്ഷണലാണ് കപ്പലണ്ടി വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില ഓപ്ഷനിലാണ് കറിവേപ്പില നല്ലോണം ഇട്ടാലും മതി പിന്നെ 1 കഷ്ണം ചെറുനാരങ്ങ 1 പകുതി ചെറുനാരങ്ങ അതിൻ്റെ ജ്യൂസ് എടുക്കണം പിന്നെ നമുക്ക് ആദ്യം ഒന്ന് കപ്പലണ്ടി വറക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റീഫൈൻഡ് ഓയിൽ വേണം പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് അവിലുപ്മാവ് ഉണ്ടാക്കാനും വേണം ഇതിൽ ഉരുളൻകിഴങ്ങ് മുറിച്ച് വേവിച്ചും ചേർക്കും ആൾക്കാർ ഇവിടെ നോർത്തിൽ പ്രത്യേകിച്ചും പോഹയ്ക്ക് പോഹയിൽ ഉരുളൻകിഴങ്ങ് ചേർക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ഉരുളൻകിഴങ്ങോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർക്കാം ക്യാരറ്റ് ചേർക്കാം ഇതിൽ പല ഐറ്റംസ് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ 5 മിനിറ്റോട് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര മതി ഒരു ഉപ്പ് വേണം നമുക്ക് ഉപ്പ് നമുക്ക് രുചിക്കനുസരിച്ച് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് ആദ്യം അവില് കഴുകണം അവില് കഴുകിയിട്ട് അത് ഒരു 7 to 10 മിനിറ്റ്സ് 10 മിനിറ്റോളം വെക്കണം അപ്പം നമുക്ക് ആദ്യം അവില് കഴുകാം അതിനുശേഷം അവര് കഴുകി വെക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം നമുക്ക് അവില് കഴുകാം ആദ്യം ഇങ്ങനെ അവില് വെള്ളം ഒഴിക്കുക മുഴുവൻ ശരിക്കും കഴുകിയെടുക്കണ പോലെ വെള്ളം മുഴുവൻ ഒഴിക്കുക മുഴുവൻ മുകളിൽ നിൽക്കണ പോലെ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് അതേ നേരം ഇടരുത് പെട്ടെന്ന് നമുക്ക് അതിനെ അതിൽ വെള്ളം ഊറ്റി കളയണം നമ്മൾ അവില് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് വേഗം അത് ഒരു അരിപ്പയിലേക്ക് വേഗം ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് സിങ്കിലേക്ക് വെള്ളം കളഞ്ഞാലും മതി ഇനി ഇതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആവും അവില് ഒന്ന് ഡ്രൈ ആവണം അപ്പോഴേക്കും നമുക്ക് ഉള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് അരിയാം കണ്ടു അവില് നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റായി നല്ലോണം കുതിർന്നു എന്നാൽ ആദ്യം വെള്ളമില്ല കണ്ടില്ലേ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല വേറെ വേറെ കിടക്കണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പം തന്നെ ഉപ്പ് ചേർക്കാൻ നല്ലത് അപ്പോൾ നമുക്ക് ഇതിലാവുമ്പോൾ ഉപ്പിട്ട് ഇളക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇത്തിരി വലിയ പാത്രത്തേക്ക് ഇടാം വെള്ളം ഒഴിച്ചപ്പോൾ അത് നല്ലോണം വീർക്കുകയും ചെയ്തല്ലോ പിന്നെ ഉപ്പ് ചേർക്കാം ഉപ്പും വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കട്ടോ അത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്കിതിൽ വേണ്ടത്ര ഉപ്പ് ചേർക്കാം പിന്നെ നമുക്ക് അപ്പോൾ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കി ചേർത്താൽ മതി ഇപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തു 1 ടീസ്പൂൺ എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ അതിന് ഉപ്പും മധുരവും പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളി അങ്ങനത്തെ ഒരു സ്വാദാണ് വരിക ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്
ഇത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ നനച്ചത് വെക്കുന്ന സമയത്താണ് ഞാൻ ഉള്ളിയൊക്കെ അരിയാറ്. ഉള്ളി അരിയണ നേരം കൊണ്ട് ഇത് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഉള്ളി ഇഞ്ചി മുളകൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അവിൽ ശരിക്കും തയ്യാറായിട്ടുണ്ടാവും. നമുക്കപ്പോൾ വറുത്തിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് തയ്യാറാവും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടായി. നമുക്ക് അതിലേക്ക് കുറച്ച് റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റിയിട്ട് ഇത് പെട്ടെന്ന് അവിയില് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമുള്ള ഒരു ഡിഷാണ് ഇത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഹെൽത്തി ആണല്ലോ. അവിലാകുമ്പോൾ ഒരു പ്രാവശ്യം നമ്മളത് അത് ഇടിച്ചൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അതിൽ സ്റ്റാർച്ചും അധികമല്ലല്ലോ. കപ്പലണ്ടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. എനിക്ക് ഇത് കപ്പലണ്ടി ഇട്ട് ഉണ്ടാക്കേണ്ട ഇഷ്ടം. കപ്പലണ്ടി ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൊക്കെ വറുത്തിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഒരു സ്വാദാണ് അതിന്. ഞാനധികം കപ്പലണ്ടി ഇട്ടിട്ട് ഉണ്ടാക്കാറ്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ഗ്രീൻ പീസ് എന്ത് വേണമെങ്കിൽ ഇടാം. കപ്പലണ്ടി പൊട്ടാൻ തുടങ്ങി. കപ്പലണ്ടി നന്നായി മൂത്തു തോന്നുന്നു. ചുമന്നു അല്ലാതും. അപ്പൊ നമുക്ക് കപ്പലണ്ടി മാറ്റിയിട്ട് നമുക്ക് വറുത്തിടാം ഉപ്പുമാവ്. കപ്പലണ്ടി മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഞാനത് വേറെ മാറ്റട്ടെ കേട്ടോ. എണ്ണ ഉണ്ട് ഇതില്. കുറച്ച് ഇതിന്റെ തോലേക്ക് എടുത്ത് കളയാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വല്ലാണ്ട് ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വേവണം, അത്രേ ഉള്ളൂ. നമുക്ക് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ. എല്ലാം കൂടി കടന്ന് മൂത്തോളും. കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാലേ വേഗാവും. വേറെ പടിയെ പിടിക്കാനുള്ള ഒന്നുമില്ല. ഉള്ളി ഒരു വിധം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മുളക് പൊടി. ഇവിടെ കുറച്ച് സ്പൈസി കഴിക്കുക, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഉള്ളി തയ്യാറായി. ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയല്ലോ. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇപ്പൊ നല്ല നിറവും കിട്ടും. അതേ ആവരുത്, അതിയായ മഞ്ഞപ്പൊടി മഞ്ഞക്കുത്ത് വരും. മഞ്ഞപ്പൊടി ഒരു കുത്തില്ലേ, മഞ്ഞൾപ്പൊടി ഒരു കുത്ത് വരും. അത് കാരണം മഞ്ഞപ്പൊടി കുറവന്നെ ഇടാൻ പാടുള്ളൂ. അത് എണ്ണയിലേക്ക് ഇട്ടാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അവിലിട്ട് കഴിഞ്ഞിട്ടൊന്നും ഇട്ടാൽ ചിലപ്പോൾ മഞ്ഞ കുത്തുവരാൻ സാധ്യതയുണ്ട്.
മഞ്ഞപ്പൊടി മൂത്തു. നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഉപ്പ് അതില് അവില് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. മുളക് പൊടി മൂത്തുണ്ട്. ഒരു കുറച്ച് ഉള്ളിലേക്ക് വേണ്ട അത്ര ഉപ്പന്നെ വേണ്ടു. കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവിലിട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും. ഒരു മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ മീതെ നമുക്ക് ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്ക് ഇതിന്റെ മീതെ ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസേ ആവശ്യമുള്ളൂ. ചെറിയൊരു പുളിക്ക്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പോഹ എന്ന് പറഞ്ഞ ഉപ്പുമാവ് തയ്യാറായി. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ അവിൽ ഉപ്മാവ് പോഹ തയ്യാറായി. ഇനി നമുക്ക് ഇത് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാം. കഴിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഓപ്ഷണൽ മാത്രമാണ്. എന്തെങ്കിലും മിക്സ്ചർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ നാടൻ മിക്സ്ചറായാലും മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ ആലു ഭുജിയാണ്, അതിങ്ങനെ മീതെ ഇടുക. മീതെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചായയുടെ കൂടെ കഴിച്ചു നോക്കൂ. നല്ല സ്വാദുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ കഴിക്കാറുള്ളത്. ഏത് മിശ്രാൻ സാരല്ല കേട്ടോ, നാടൻ മിശ്രാൻ സാരല്ല. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടുള്ള ചായയുടെ കൂടെ കഴിച്ചു നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയുടെ കൂടെ കഴിക്കാം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഷായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കേ, താങ്ക് യു.